ആരാധകർ ആകാംക്ഷയോട് കാത്തിരുന്ന ഡബ്ല്യു പി എല്ലിന്റെ പ്രഥമ സീസണിന്റെ ഓപ്ഷൻ പൂർത്തിയായിരിക്കുകയാണ്. അഞ്ച് ടീമുകൾ പങ്കെടുത്ത ഓപ്ഷൻ പ്രക്രിയയിൽ അഞ്ച് ടീമുകൾക്കുമായിട്ട് 90 താരങ്ങളെ ആണ് ടീമിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നത്. എന്നാൽ ഈ അഞ്ച് ടീമുകളും ചേർന്ന് 87 താരങ്ങളെയാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വാങ്ങിക്കൂട്ടിയത്. അതും അവയിൽ വേണ്ട 30 വിദേശ സ്ലോട്ടുകളും അഞ്ച് ടീമുകളും കൂടെ ചേർന്ന 30 വിദേശ സ്ലോട്ടുകളും ഫില്ല് ചെയ്യുകയും ചെയ്തിരുന്നു. ഓരോ ടീമിനും മാക്സിമം ആയിട്ട് 18 താരങ്ങളെയും ഒപ്പം തന്നെ അതിൽ 6 വിദേശ താരങ്ങളെയും അവരുടെ സ്ക്വാഡിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ്, ഒപ്പം തന്നെ ഗുജറാത്ത് ജയൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നീ ടീമുകൾ 18 താരങ്ങളെയും വാങ്ങിക്കൊണ്ട് അവരുടെ സ്ലോട്ട് പൂർത്തിയാക്കിയപ്പോൾ മുംബൈ ഇന്ത്യൻസ് 17 താരങ്ങളെയും ഒപ്പം തന്നെ യു പി വാരിയേഴ്സ് 16 താരങ്ങളെയും അവരുടെ ടീമിലേക്ക് എത്തിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഓപ്ഷനിലെ ഓരോ ടീമുകളും നടത്തിയ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വിലയേറിയ താരം തൊട്ട് ആ ഒരു ഫുൾ സ്ക്വാഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഓപ്ഷനിലെ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച രണ്ട് ടീമിലേക്കാണ്. കാരണം 12 കോടി രൂപയാണ് ഓരോ ടീമുകൾക്കും ചിലവഴിക്കാനായിട്ട് സാധിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഒരു രൂപ പോലും മിച്ചമില്ലാത്ത രണ്ട് ടീമുകളുണ്ട്, മുംബൈ ഇന്ത്യൻസും ഒപ്പം തന്നെ യു പി വാരിയേഴ്സും. അതിൽ ഏറ്റവും കൂടുതൽ താരങ്ങളെ 17 താരങ്ങളെ വാങ്ങിയ മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു സ്ക്വാഡിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഉറ്റുനോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ വാരിക്കൂട്ടിയ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക അവർ ചെലവഴിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടറിലെ നതാലി സീവറിനെ അവരുടെ ടീമിലേക്ക് എത്തിക്കാനാണ്. 3 കോടി 20 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടാണ് നതാലിയെ എംഐ അവരുടെ സ്ക്വാഡിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ 1 കോടി 90 ലക്ഷം രൂപ മുതൽ മുടിക്കൊണ്ട് ഇന്ത്യൻ ഓൾറൗണ്ടറിലെ പൂജ വസ്താക്കറിയും, ഒപ്പം 1 കോടി 80 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് ഇന്ത്യൻ ഓൾറൗണ്ടർ നായികയുമായുള്ള ഹർമൻപ്രീത് കൗറിനെയും എംഐക്ക് അവരുടെ സ്ക്വാഡിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള യാസ്തിക ഭാട്ടിയെ 1 കോടി 50 ലക്ഷം രൂപയ്ക്കും, ന്യൂസിലൻഡിൻ്റെ ഓൾറൗണ്ടറുള്ള അമീലിയ കേറിനെ 1 കോടി രൂപയ്ക്കും പർച്ചേസ് ചെയ്ത എംഐ 50 ലക്ഷം രൂപ മുടക്കി ഇന്ത്യൻ ഓൾറൗണ്ടർ അംജോത് കൗറിനെയും, 40 ലക്ഷം രൂപ മുടക്കി വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറുള്ള ഹെവിലി മാത്യൂസ്, 30 ലക്ഷം രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറായിട്ടുള്ള ക്ലോയി ട്രയോൺ, ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള ഹെദർ ഗ്രഹാം, ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായ ഇസ്ബെല്ലെ വോങ് എന്നിവരെയും എംഐ അവരുടെ സ്ക്വാഡിലേക്ക് എത്തിക്കുകയുണ്ടായി. ഒപ്പം തന്നെ 20 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായുള്ള പ്രിയങ്ക ബാലിയെ ടീമിലേക്ക് എത്തിച്ച എംഐ, 10 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ബാറ്ററായുള്ള ദാരാ ഗുജ്ജാർ, ഒപ്പം തന്നെ ഇന്ത്യൻ ഓൾറൗണ്ടർമാരുള്ള കുമാരിയ കാസി, ജിന്ദിമണി കാട്ടിയ, നീലം ബിഷപ്പ്, ഒപ്പം തന്നെ ഇന്ത്യൻ ബോളർമാരായിട്ടുള്ള സൈക്ക, ഇഷക്, സോനം യാദവ് എന്നിവരെയും ടീമിലേക്ക് എത്തിക്കാനായിട്ട് എംഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന ഈ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച രണ്ടാമത്തെ ടീമായിട്ടുള്ള നമ്മുടെ യു പി വാരിയേഴ്സ് ആണ് തുകയും ചിലവഴിച്ചെങ്കിലും 16 താരങ്ങളെ നമ്മുടെ യു പി വാരിയേഴ്സ് വാരിക്കൂട്ടിയത്. അതിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ പർച്ചേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓൾറൗണ്ടറായ ദീപ്തി ശർമ്മയുടെ പർച്ചേസാണ്. 2 കോടി 60 ലക്ഷം രൂപയ്ക്കാണ് ദീപ്തി ശർമ്മയെ യു പി വാരിയേഴ്സ് അവരുടെ ടീമിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ 1 കോടി 80 ലക്ഷം രൂപയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടറായ സോഫി എസൽട്ടനെ ടീമിലേക്ക് എത്തിച്ച യു പി വാരിയേഴ്സ്, 1 കോടി 40 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടറായുള്ള ദേവിക വൈദ്യ, ഒപ്പം ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള താഹില മക്കിര എന്നിവരെയും തങ്ങളുടെ സ്ക്വാഡിലേക്ക് എത്തിച്ചു. ഒപ്പം 1 കോടി രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ ബോളറായിട്ടുള്ള സബ്നിം ഇസ്മയിലെ ടീമിലേക്ക് എത്തിച്ച യു പി വാരിയേഴ്സ്, 75 ലക്ഷം രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്രേസ് ഹാരിസിനെയും, 70 ലക്ഷം രൂപയ്ക്ക് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള അൽസിയ ഹെയ്ലിയെയും അവരുടെ ടീമിലേക്ക് എത്തിച്ചു. അതുകൂടാതെ 55 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ബോളറായിട്ടുള്ള അഞ്ജലി സെർവാണി, 40 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ബോളറായിട്ടുള്ള രാജേശ്വരി ഗേക്വാദ്, ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള ശ്വേത ഷറാവത്ത്, ഒപ്പം 30 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള കിരൺ നവീകരെ, ഇംഗ്ലണ്ട് ബോളറായിട്ടുള്ള ലോറൻ ബെൽ, ഒപ്പം 10 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ലക്ഷ്മി യാദവ്, ഇന്ത്യൻ ഓൾറൗണ്ടറായിട്ടുള്ള പർശ്വസി ചോപ്ര, എസ് യശ്വരി, ഒപ്പം ഇന്ത്യൻ ബാറ്ററായ സിമ്രാൻ ഷെയ്ഖ് എന്നിവരെയും ടീമിലേക്ക് എത്തിക്കാനായിട്ട് യു പി വാരിയേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന ശക്തരായുള്ള ഗുജറാത്ത് ജയൻസിലേക്കാണ്. കാരണം ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച മറ്റൊരു ടീമാണ് ഗുജറാത്ത് ജയൻസ്. 18 താരങ്ങളെ സ്വന്തമാക്കി ഗുജറാത്ത് ജയൻസിൻ്റെ പക്കലാവട്ടെ, ഇനി ബാക്കിയുള്ളത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. അവരുടെ താരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 3 കോടി 20 ലക്ഷം രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറുള്ള എസ്ലെയിൻ ഗാർഡനറിനെ വാങ്ങിക്കൂട്ടിയതാണ് അവരുടെ ഏറ്റവും വലിയ പർച്ചേസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. 2 കോടി രൂപയ്ക്ക് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറുള്ള ബെത്ത് മൂണിയും, ഒപ്പം 75 ലക്ഷം രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായുള്ള ജോർജിയ വർഹം, ഒപ്പം തന്നെ ഇന്ത്യൻ ഓൾറൗണ്ടറുള്ള സ്നേഹ റാണ എന്നിവരെയും ടീമിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ഗുജറാത്ത് ജയൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 70 ലക്ഷം രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറുള്ള അന്നബൽ സദർലാൻഡ്, 60 ലക്ഷം രൂപയ്ക്ക് വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായുള്ള ഡെൻഡ്ര ഡോട്ടിൻ, ഇംഗ്ലണ്ടിൻ്റെ ബാറ്ററായിട്ടുള്ള സോഫിയ ഡൻകെ, ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായുള്ള സുഷമ വർമ്മ എന്നിവരെയും സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ജിജിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം 50,000 രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ തനുജ കാൻവറിനെയും, 40 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ ഹർലിൻ ഡിയോളിനെയും സ്വന്തമാക്കിയ ഗുജറാത്ത് ജയൻസ്, 35 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ അശ്വിനി കുമാരിയെയും, 30 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ ഡയലൻ ഹേമലത, ആൻ സി ജ്യോതി, ഒപ്പം ഇന്ത്യൻ പേസറായിട്ടുള്ള മോണിക്ക പട്ടേൽ, ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള സാബിനേനി മേഘന, 10 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടറുടെ ഹർലി ഗാല, ഇന്ത്യൻ ബോളറായിട്ടുള്ള പരുണിക സിസോഡിയ,
ഒപ്പം ഇന്ത്യൻ ബോളറായിട്ടുള്ള ഷബ്നം ഷാക്കിൽ തുടങ്ങിയ താരങ്ങളെയും സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ഗുജറാത്ത് ജയൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഓപ്ഷനിൽ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചുള്ളത് മറ്റാരുമല്ല നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ്. അവരുടെ കൈവശം ഇനി ബാക്കിയുള്ളത് 12 കോടിയിൽ അവശേഷിക്കുന്നത് വെറും 1,00,000 രൂപ മാത്രമാണ്. അവരുടെ ഏറ്റവും വലിയ പർച്ചേസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ക്രഷായിട്ടുള്ള സ്മൃതി മന്ദാനയാണ്, ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള സ്മൃതി മന്ദാനയെ 3,40,000 രൂപയ്ക്കാണ് നമ്മുടെ RCB സ്വന്തമാക്കിയിരിക്കുന്നത്. അവരുടെ അടുത്ത ഏറ്റവും മികച്ച പർച്ചേസ് എന്ന് പറഞ്ഞാൽ 1,90,000 രൂപയ്ക്ക് അവർ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ റിച്ച ഘോഷാണ്. ഒപ്പം 1,70,000 രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ എല്ലിസ് പെറി, 1,50,000 രൂപയ്ക്ക് ഇന്ത്യൻ ബോളറായിട്ടുള്ള രേണുക സിംഗ്, 50,00,000 രൂപയ്ക്ക് ന്യൂസിലൻഡ് ഓൾറൗണ്ടറായ സോഫി ഡെമിനെ, ഒപ്പം 40,00,000 രൂപയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടർ ഹെദർ നൈറ്റിനെയും ഓസ്ട്രേലിയയുടെ ബോളർ മേഗൻ ഷട്ടിനെയും സ്വന്തമാക്കാൻ RCB കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ കൂടാതെ 35,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ കനിക അഹൂജ, 30,00,000 രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ഡാനി വാൻ നിക്കേർക്ക്, ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ എറിൻ ബേൺസ്, ഇന്ത്യൻ ബോളറായിട്ടുള്ള പ്രീതി ബോസ്, ഒപ്പം 25,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ബോളറായിട്ടുള്ള കോമൾ സൻസാദ്, 10,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടറായിട്ടുള്ള ആഷ ശോഭന, ഇന്ത്യൻ ബാറ്റർ ദിഷ കസത്ത്, ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇന്ദ്രാണി റോയ്, ഇന്ത്യൻ ഓൾറൗണ്ടർ പൂനം എംനാർ, ഒപ്പം ഇന്ത്യൻ ബോളർ ഷഹാന പവർ, ഇന്ത്യൻ ഓൾറൗണ്ടർ ശ്രേയങ്ക പട്ടീൽ തുടങ്ങിയ താരങ്ങളെയും സ്വന്തമാക്കാനായിട്ട് നമ്മുടെ RCB കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും കുറവ് തുക എന്ന് പറയുമ്പോൾ ബാക്കി ഇനി വെറും 35,00,000 മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ആ രീതിയിൽ ചെലവഴിച്ച ടീം എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 2,20,000 രൂപയ്ക്ക് ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള ജെമിമ റോഡ്രിഗസിനെ നേടിയതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് എടുത്തു കാണാനായിട്ട് സാധിക്കുക. ഒപ്പം തന്നെ 2,00,000 രൂപയ്ക്ക് ഇന്ത്യൻ സെൻസേഷൻ ആയിട്ടുള്ള ബാറ്റർ ഷഫാലി വർമ്മയെ സ്വന്തമാക്കാനും ക്യാപിറ്റൽസിന് കഴിഞ്ഞിട്ടുണ്ട്. 1,50,000 രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടർ മരിസാനേക്കാപ്പ്, 1,10,000 രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ബാറ്ററായിട്ടുള്ള ലെഗ് ലാനിങ്, ഒപ്പം 75,00,000 രൂപയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടറുള്ള ആലിസ് കാപ്സി, 60,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ ശിഖ പാണ്ഡെ, 50,00,000 രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ജസ് ജനാസൻ, 45,00,000 രൂപയ്ക്ക് ഓസ്ട്രേലിയൻ ബാറ്ററായിട്ടുള്ള ലാറ ഹാരിസ്, 40,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടറായ രാധാ യാദവ്, 30,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ അരുന്ധതി റെഡ്ഡി, ഇന്ത്യൻ ഓൾറൗണ്ടർ മിന്നുമാനി, ഒപ്പം ഇന്ത്യൻ ബോളറായിട്ടുള്ള പൂനം യാദവ്, ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള സ്നേഹ ദീപ്തി, ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള തനിയ ഭാട്ടിയ എന്നിവരെ സ്വന്തമാക്കിയ ക്യാപിറ്റൽസ്, 25,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ബോളർ സദ്ദു, 20,00,000 രൂപയ്ക്ക് ഇന്ത്യൻ ബാറ്റർ ജെസിയ അക്തർ, 10,00,000 രൂപയ്ക്ക് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അപർണ മോണ്ടാൽ, ഒപ്പം അമേരിക്കയുടെ ബോളറായിട്ടുള്ള താര നോറിസ് എന്നിവരെയും അവരുടെ സ്ക്വാഡിലേക്ക് എത്തിച്ചു. എന്താണെങ്കിലും ഒരു ഓപ്ഷൻ പൂർത്തിയായതോടുകൂടി വരാൻ പോകുന്ന WPL സീസണിൻ്റെ ആ ഒരു ചിത്രം കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഇനി ഈ ഒരു താരങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും ഈ ഓരോ ഫ്രാഞ്ചൈസിയുടെയും കീഴിൽ പെർഫോം ചെയ്യുക എന്നറിയാനായിട്ടാണ് ആരാധകരും കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇവരുടെ എല്ലാം പെർഫോമൻസ് ആ ഒരു ഓപ്ഷൻ ടേബിളിൽ നിന്നും ഗ്രൗണ്ടിൽ എപ്രകാരമായിരിക്കും എന്ന് കാണാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു ടീമുകളെയും അവരുടെ സ്ക്വാഡുകളെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അക്കാര്യം കൂടി പരിഗണിക്കുന്നു വിശ്വസിക്കുന്നു. അതുവരെ ഗുഡ് ബൈ.